എല്ലാവർക്കും രജി സ്ട്രീമുകളിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു റെസിപ്പിയുമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോര് ചേർത്തൊരു അയലക്കറിയാണ്. അപ്പോൾ നമുക്ക് അയലക്കറി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ചട്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ രണ്ട് തക്കാളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതിയാകും. അതേപോലെ തന്നെ ഒരു സവാളയുടെ ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയതാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും നമ്മൾ വഴറ്റിയെടുക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മോരൊഴിച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വഴറ്റാതെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാം കൂടെ വേവിച്ചെടുക്കാനുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം വെന്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച അയല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ചിരകിയിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 മുതൽ തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് മുളക് പൊടി, പിന്നെ നല്ല ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം മോരൊഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മോരൊഴിച്ചിട്ട് ബാക്കി വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മോര് മാത്രം മതിയാവില്ല, നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്ര തിക്കായിട്ട് അരക്കണമെന്നില്ല, കുറച്ച് ലൂസാക്കിയിട്ട് അരച്ചെടുത്താലും മതി. നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തായാലും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് മോര് തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല, തൈര് ഉണ്ടെങ്കിൽ നല്ല പുളിയുള്ള തൈര് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ജാറിൽ കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. മോര് ചേർത്ത കറി ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മോരൊഴിച്ചിട്ട് മീൻകറി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി, നല്ല ടേസ്റ്റാണ്. അതേപോലെ മോരൊഴിച്ച് വെക്കുന്ന കറിയിൽ കുറച്ചുകൂടി പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവി ഇട്ട് കൊടുക്കാം. ഉലുവി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത പാടെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ആ ഒരു സ്മെല്ലൊക്കെ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. 1 മിനിറ്റ് ഒന്ന് അടച്ചതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.